മീൻ പീര ഉണ്ടാക്കുന്ന വിധമാണ് നമ്മൾ കാണുന്നത്. ഇതിനായി 6-7 ചുവന്ന മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നീട് 1 ഇഞ്ചോളം ഇഞ്ചി, 2 ചുവന്നുള്ളി, 6-7 വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം. അതിലേക്ക് 2 കപ്പ് തേങ്ങാ ചിരകിയതും കൂടെ ഇട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യണം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അരഞ്ഞു പോകണ്ട, പീരയായിട്ട് തന്നെ ഇരിക്കണം. ഇനി നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് 1/2 ടീസ്പൂൺ ഉലുവ, അല്ലെങ്കിൽ പിന്നീട് ഉലുവ പൊടിച്ചത് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഉലുവ മുഴുവനോടെയാണ് ഇട്ടിരിക്കുന്നത്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും കുറേ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റണം. പിന്നീട് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുടംപുളി നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു 5-6 പീസ് ചെറിയ പീസുകൾ വെള്ളത്തിലിട്ട് തന്നെ, ആ വെള്ളം വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. പിന്നീട് ഈ അരച്ച തേങ്ങാ മിശ്രിതം കുറേശ്ശെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ മീൻ, ഇവിടെ ചെറിയ മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് 1 ലെയറിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങാപ്പീര ഇട്ട് വീണ്ടും മീനിട്ട് തേങ്ങാപ്പീര ഇട്ട് അങ്ങനെ എല്ലായിടത്തിലും തേങ്ങാപ്പീരയും മീനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന പോലെ നമ്മൾ ലെയറായിട്ട് ഇടുകയാണ്. സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് കുറച്ച് തീ കൂട്ടി, ഫുൾ തീയിൽ വേണ്ട, കുറച്ച് തീ കൂട്ടി വെച്ച് 8-10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പുളിയും കറിവേപ്പിലയും സവാളയും ഒക്കെയാണ് അടിയിൽ ഇട്ടിരിക്കുന്നത്. അതിളക്കി ഒന്ന് മുകളിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. മീൻ പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഇളക്കണം. കുറച്ച് വെള്ളം കൂടി അതിനകത്ത് ബാക്കിയുണ്ട്. നമ്മൾ ആ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ചൂടാക്കണം. ഇത് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയാലും മതി. ഇടയ്ക്കൊന്ന് നോക്കി, വെള്ളം വറ്റിയോ എന്ന് നോക്കി, ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് കൂടുതൽ ചേർക്കാം. വെള്ളം നന്നായി വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മീൻ പീര റെഡിയായിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പി വയ്ക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.